حسبتم أَنَّمَا خَلَقْنَاكُمْ أَبَثًا وَأَنَّكُمْ إِلَيْنَا لَا تُرْجَعُونَ السلام عليكم ورحمة الله مهانا يا صحابي أبو سيد الصاعدي رضي الله عنه ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാനും മഹാനായ റസൂൽഹുഅലൈ വസല്ലമ്മ തങ്ങളും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് അൻസാരിയായ ഒരു യുവാവ് കയറി വന്നു അദ്ദേഹം നബി സലാഹു അലൈവ് വസല്ലമ്മ തങ്ങളോട് ചോദിച്ചു യാ എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ അലൈഹി നബിയെല്ലാങ്ങൾ പറഞ്ഞു നഅം ഹിസാലുൻ നാലു കാര്യങ്ങൾ തുടർന്ന് അലൈഹി വിശദീകരിച്ചു അലൈഹിമ റസൂർ വസ്ല്ലാത്ത മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മേൽ നിസ്കാരം നിർവഹിക്കുക അത് നേരത്തെ കഴിഞ്ഞതാണ് ഇനി മാതാപിതാക്കൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും വൽ ഇസ്തിഫാറു ലഹുമാ അവർക്ക് രണ്ടാൾക്കും വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക വ ഇംഫാദു അഹദിഹിമ അവരുടെ രണ്ടാളുടെയും കരാറുകൾ പാലിക്കുക എന്തെങ്കിലും അവർ വസൂയിത്ത് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കേണ്ടത് മക്കളുടെ കടമയാണ് മൂന്ന് ഓ ഇക്കറാമു സ്വദീഖ് അവരുടെ രണ്ടാളുടെയും കൂട്ടുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക നാല് വ സുലതുറമില്ല മാതാപിതാക്കൾ അവരുടെ കുടുംബങ്ങളെ മാതാപിതാക്കളുടെ കുടുംബങ്ങളെ പരിഗണിക്കുകയും അവരോടുള്ള ബന്ധം പുലർത്തുകയും നിലനിർത്തുകയും ചെയ്യുക ഇങ്ങനെയുള്ള നാലു കാര്യങ്ങളാണ് നിനക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ഇനി ചെയ്യാൻ കഴിയുക എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പൊറുക്കലിനെ ചോദിക്കണം അഞ്ചു വകത്ത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയിൽ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ മാതാപിതാക്കളുടെ കരാറുകൾ എന്തെങ്കിലുമുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കണം പാലിക്കണം അവർ വസൂയത്ത് ചെയ്തത് നടപ്പിലാക്കണം പള്ളിക്കോ മദ്രസക്കോ യത്തീംഖാനകൾക്കോ മറ്റോ ഒക്കെ സംഭാവന എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ മക്കൾ അത് കൊടുക്കണം ആരുടെയെങ്കിലും ഇടയിൽ കടം ആയ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ കടം വീട്ടുന്ന കാര്യം ശ്രദ്ധിക്കണം അവരുടെ കൂട്ടുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം പിതാവിനെ പോലെ കാണണം അവർക്ക് വേണ്ടുന്ന സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആവശ്യമായ കാര്യങ്ങളുമായി ഇടപെടണം പിന്നെ മാതാപിതാക്കളുടെ കുടുംബങ്ങൾ ഉമ്മ വഴിയിലും ഉപ്പ വഴിയിലുമുള്ള കുടുംബങ്ങൾ ഈ രണ്ട് കുടുംബങ്ങളെയും പ്രത്യേകം കണക്കിലെടുക്കുകയും പരിഗണിക്കുകയും അവരോട് വലിയ ബന്ധം നിലനിർത്തുകയും അത് പുലർത്തുകയും പരിപാലിച്ചു പോരുകയും ചെയ്യണം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളോടൊപ്പം നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമുക്കും സ്വർഗ്ഗ ഒരുമിച്ച് ഒരുമിച്ചുകൂടുവാൻ തോഫിക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ല शिल्करि